ഹായ് ഹായ് ഓൾ, ഞാനൊരു പ്രൊഡക്റ്റ് ലോഞ്ചിൻ്റെ പിന്നിലായിരുന്നു. ഞങ്ങളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, സോഷ്യൽ ഹൂക്സ് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ്ങും മാർക്കറ്റിംഗ് പ്ലാനിങ്ങും ഒക്കെ അതിൻ്റെ കുറച്ച് തിരക്കപ്പെട്ട് പോയിട്ടാണ് രണ്ട് ദിവസം കണ്ടൻറ്റൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. എനിവേ, ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം. എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം, ഒരു പുതിയ പ്രൊഡക്റ്റ്, പുതിയ ആളുകളൊന്നും അധികം കേട്ടിട്ടില്ലാത്ത, ബ്രാൻഡഡ് അല്ലാത്ത ഒരു പുതിയ പ്രൊഡക്റ്റ് വേഗത്തിൽ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ വേഗത്തിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതൊരു ട്രിക്കോ അല്ലെങ്കിൽ ഒരു വൺ ക്ലിക്ക് ഓപ്ഷനോ ഒന്നുമല്ല, ഒരു അപ്രോച്ചാണ്, ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള ഒരു അപ്രോച്ച്. ഡ്രീം 100 എന്നാണ് ഈ അപ്രോച്ചിനെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇതെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഐഡിയൽ കസ്റ്റമേഴ്സിനെ, ഒരു ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള 100 കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഐഡിയൽ കസ്റ്റമേഴ്സിനെ ഓൺ ചെയ്യുന്ന 100 പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ് ഞാൻ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ടാവുക മാർക്കറ്റേഴ്സാണല്ലേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസികൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റുകൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പോൾ മൾട്ടിപ്പിൾ ബിസിനസ്സൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആളുകൾ, അവരാണ് ഇതിൻ്റെ ഒരു ഐഡിയൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്തേക്കാണ് എത്താൻ നോക്കുന്നത്. നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് അതിങ്ങനെ മെല്ലെ മെല്ലെ എത്തുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതിന് നമുക്ക് അത് ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട്, ആ പ്രോസസ്സ് ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് സെയിൽ നടത്താൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒരാളുടെ ഒരു ക്രെഡിബിലിറ്റിയിൽ നമ്മളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത്, എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഡ്രീം 100 എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഐഡിയൽ കസ്റ്റമറിൻ്റെ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ എടുക്കുന്നു. ഇപ്പോൾ ഒരു ഏജൻസി ഓണർ, ഈ ഏജൻസി ഓണർ, ഏജൻസി ഓണേഴ്സ്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി ഓണേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. ചിലപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ടാവും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ടാവും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസികൾ ബിൽഡ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കോഴ്സ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യാം, ബിസിനസ് ഓണേഴ്സ്, സെൽഫ് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിൻ്റെ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ബ്ലോഗുകളുണ്ടാവും, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ലിങ്ക്ഡിനിലെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള 100 പേരുടെ, അതായത് ഡ്രീം 100, 100 പേരുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡ്രീം 100 എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവരുമായിട്ട് നമ്മൾ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുക. ഇത് നമ്മൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടതല്ല, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ, അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് മുന്നേയെങ്കിലും ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ഇവരായിട്ട് നമ്മൾ ഒരു പേഴ്സണലായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവരുടെ പ്രോഗ്രാംസിൽ നമുക്ക് സൈനപ്പ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇവർ എന്താ ചെറിയ എന്തെങ്കിലും കോഴ്സുകളോ ട്രെയിനിങ്ങുകളോ വർക്ക്ഷോപ്പുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ ന്യൂസ് ലെറ്റേഴ്സ് ഉണ്ടാവും, ഇമെയിൽ ന്യൂസ് ലെറ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ബ്ലോഗ് ഉണ്ടാവും, ബ്ലോഗിൽ നമ്മൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യാം, അവരുടെ ഇമെയിൽസിന് നമ്മൾ റിപ്ലൈ കൊടുക്കാം, അങ്ങനെ അവരുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഇൻട്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി എക്സിസ്റ്റ് എന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് അവരറിയണം, അത്രയേ ഉള്ളൂ അതുകൊണ്ടുള്ള ഉദ്ദേശം. നമ്മളൊരിക്കലും ഇമെയിലിന് റിപ്ലൈ ചെയ്യുമ്പോഴൊന്നും ഡയറക്റ്റ് നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നുമല്ല പറയേണ്ടത്. നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ റിപ്ലൈ തന്നെ തരില്ല, അങ്ങനെയല്ല. അവരെക്കുറിച്ചോ അവരുടെ പ്രോഗ്രാമിനെ കുറിച്ചോ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പിന്നീട് നമ്മൾ പിച്ച് ചെയ്യണം, ഓഫ്കോഴ്സ് നമ്മൾ പിച്ച് ചെയ്യണം, അതിനു തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ടൈം യെറ്റ്, ഇപ്പോഴല്ല നമ്മൾ പിച്ച് ചെയ്യേണ്ടത്. അതൊരു റിലേഷൻഷിപ്പ് എല്ലാം ബിൽഡ് ചെയ്ത് അത് കുറച്ച് കഴിഞ്ഞ് അവർ തന്നെ നമ്മളുടെ അടുത്ത് ചോദിക്കും, മിക്കവാറും മോസ്റ്റ്ലി നമ്മളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മാത്രം നമ്മൾ പിച്ച് ചെയ്യുക. ഓക്കെ, ഇനി ഇതെല്ലാം നമ്മൾ ലീഡ് ചെയ്യുന്നത് എന്തുകൊണ്ട്, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴേക്ക്, ഇപ്പോൾ 100 പേരുടെ ലിസ്റ്റാണ് ആക്കിയിട്ടുള്ളതെങ്കിൽ, ചിലപ്പോൾ ഒരു മാസം കൊണ്ട് നിങ്ങളൊരു 100 പേരുടെ ലിസ്റ്റാണെങ്കിൽ, നമ്മൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു 10-ഓ 12-ഓ പേരെ എടുത്തേ നമുക്ക് ഒരു പേഴ്സണൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ.
ചില ആളുകൾ നമ്മളുടെ ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും. അവർ ചിലപ്പോൾ നമ്മളെ നമ്മളായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിന് അവർ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അവർ അവർ നമ്മളെ ഒരു എപ്പോഴും ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് കാണും. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ അതൊന്നും നോക്കട്ടെ, നമുക്കൊരു 10-12 പേരെ നമ്മളെന്താ ചെയ്യുക, ഈ 100 പേരിൽ നിന്ന് ഒരു 10-12 പേരുമായിട്ട് നമ്മളൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഈ പ്രൊഡക്റ്റിൻ്റെ വേണമെങ്കിൽ ഒരു ഫ്രീ വേർഷൻ അവർക്ക് കൊടുക്കാം. ഫ്രീ വേർഷൻ അവർക്ക് കൊടുത്തിട്ട് നമുക്ക് അവരുടെ അടുത്ത് ഒരു റിവ്യൂ ചെയ്യുമെന്ന് ചോദിക്കാം. നമ്മളൊരു ഫ്രീ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവരുടെ ഓഡിയൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ, അവരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അവരുടെ ബ്ലോഗിൽ, അവരുടെ യൂട്യൂബ് ചാനലിൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ചെയ്യുമെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുമെന്ന് ചോദിക്കാം. തിരിച്ചല്ല വേണ്ടത്, നമ്മൾ അവരെ അല്ല ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. നമ്മൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓഡിയൻസിൻ്റെ അടുത്തേക്കേ അത് പോവുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും കിട്ടില്ല. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഹൈപ്പ് എന്നല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല. പക്ഷേ അവർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഓഡിയൻസിലേക്ക് നമ്മളെക്കുറിച്ച് എത്തുകയാണ്. നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്ക് പറയാനൊരു അവസരം കിട്ടുകയാണ്. അപ്പോൾ ഇമെയിൽസ് ശരിക്കും എഫക്റ്റീവായിട്ടുള്ളൊരു വഴിയാണ്. അവരുടെ മിക്കവാറും ആളുകൾക്ക്, മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇമെയിൽ ന്യൂസ് ലെറ്റർ ഉണ്ടാവും. ഇമെയിൽ ന്യൂസ് ലെറ്ററിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഞാനിതിൽ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമെയിൽ ന്യൂസ് ലെറ്ററിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ Dream100 വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി. ആ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ Dream100 ഇമെയിൽസൊക്കെ നമ്മൾ ഈ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജിമെയിലൊക്കെ നമുക്ക് ഈസി ആയിട്ടൊരു ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ട് ഓരോ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഓരോ ആളുകളുടെ ഇമെയിൽ ഈ ഫോൾഡേഴ്സിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊരുപാട് കാര്യമുള്ളത്. ഇപ്പോൾ നമ്മളൊരാളെ അതിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് അയാൾക്ക് ഇമെയിൽ റിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പിച്ച് ചെയ്യുമ്പോൾ അവരുടെ ഇമെയിൽസിലൂടെ നമുക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സർവീസുകളെക്കുറിച്ചും പ്രൊഡക്റ്റുകളെക്കുറിച്ചും അവർ കൊടുക്കുന്ന പ്രോഗ്രാമുകളെക്കുറിച്ചും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അത് കൂടാണ്ട് അവരുടെ ആ ഒരു ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഓഡിയൻസുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു സെയിം വേവ് ലെങ്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ 10-12 പേര് മാത്രമേ ഇതിൽ അപ്രൂവ് ആവോ, അവർ നമ്മളെടുത്ത് നമ്മൾ വിചാരിച്ച ഒരു ഇതിന് കിട്ടുകയുള്ളൂ. ബാക്കിയുള്ളവരെ എങ്ങനെ റീച്ച് ചെയ്യാം എന്നുള്ളതാണ്. ബാക്കിയുള്ളവരെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പെയ്ഡ് ആഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് പെയ്ഡ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ എൻ്റെ Dream100 ഒരാൾ പെങ്ജോങ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ പെങ്ജോങ്ങിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്താണ് എനിക്ക് എത്തേണ്ടത്. പക്ഷേ പെങ്ജോങ് സമ്മതിച്ചില്ല ഇൻ്റർവ്യൂ ചെയ്യാനോ, അല്ലെങ്കിൽ പുള്ളി എൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് റിവ്യൂ എഴുതാനോ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ പുള്ളി എൻ്റെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആണെന്ന് വെക്കാം. അങ്ങനെ വെച്ച് അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഫേസ്ബുക്ക് പെയ്ഡ് ആഡ് ചെയ്തിട്ട് അതിൽ ടാർഗറ്റിങ്ങിൽ, അതായത് പെങ്ജോങ്ങിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ പെങ്ജോങ്ങിൻ്റെ പേജ് ലൈക്ക് ചെയ്ത് ആളുകളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതിൽ അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഇവർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞ നേരത്തെ ഇമെയിൽസ് എല്ലാം കളക്ട് ചെയ്യാമെന്ന് ഓരോ ഫോൾഡർ വൈസ് ആയിട്ട്. അപ്പോൾ ഇതും ഇങ്ങനെ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കളക്ട് ചെയ്ത ഇമെയിൽസ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഇൻട്രസ്റ്റുകൾ, ഇവരുടെ ഓഡിയൻസിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ പ്രൊഡക്റ്റുകളും സർവീസുകളും ഓഡിയൻസിൻ്റെ ടൈപ്പും നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ഡയറക്റ്റ് ഓർഗാനിക്കായിട്ട് നമുക്ക് അവരെ കിട്ടിയിട്ടില്ലെങ്കിൽ, അവരുടെ ഓഡിയൻസിന് കിട്ടിയിട്ടില്ലെങ്കിൽ, നമുക്ക് ഫേസ്ബുക്കിനോ ഇൻസ്റ്റഗ്രാമിനോ പേ ചെയ്തിട്ട് അവരുടെ ഓഡിയൻസിൻ്റെ അടുത്ത് എത്താനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ Dream100 എന്നുള്ള ഒരു ഇത്? ഇത് വളരെ കോറായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. എന്ത് പ്രൊഡക്റ്റും ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് Dream100 എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇത് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കില്ല. മിക്കവാറും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനും അപ്ലിക്കബിൾ ആണ്. ഒരിക്കലും നമ്മളുടെ ഓഡിയൻസ്
നമ്മളെന്ത് പ്രൊഡക്റ്റാണ്, ആരാണ് പ്രൊഡക്റ്റ് എൻ്റെ ഓണർ എന്ന് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റും. ഏത് അവസ്ഥയിലും എന്ത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ച്, എന്ത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനും വേണ്ടി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡ്രീം 100 എന്ന് പറഞ്ഞിട്ടുള്ള അപ്രോച്ച്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ ഓക്കെ, ബൈ ഗൈസ്, ബൈ, സീ യു.